السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، له حمد لا يحصيه عدد، كما ينبغي له أن يحمد. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدًا عبد الله ورسوله. فاللهم صل وسلم وبارك على سيدنا ونبينا محمدٍ وعلى آله وصحبه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. സ്നേഹ ദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 3/11/2017 വെള്ളിയാഴ്ച യുഎഇ ഖുതുബ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് നിങ്ങൾ കടന്നുവരുവിൻ എന്ന വിഷയത്തെ ആസ്പദിച്ചാണ് സംസാരിക്കുന്നത്. അമ്മാ ബഅദ്, ഫഊസൈകും ഇബാദല്ലാഹി വനഫ്സി ബിതഖ്വല്ലാഹ്. قال سبحانه وتعالى: فاتقوا الله يا اولي الالباب لعلكم تفلحون. അല്ലാഹുവിനെ സൂക്ഷിക്കുവാനും ഭയപ്പെടുവാനും ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ബുദ്ധിമാന്മാരെ, വിജയികളാവാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അയ്യുഹൽ മുസ്ലിമൂൻ, ان المآذن تصبح بالليل والنهار والعشي والابكار، حي على الفلاح. രാവിലും പകലിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളി മിനാരങ്ങൾ ഹയ്യ അലൽ ഫലാഹ് എന്ന് ഉദ്ഘോഷിക്കുകയാണ്. ഐ അഖ്ബിലു മുസ്രിഈന അല കുല്ലി മാ ഫീഹിൽ ഖൈറ ലകും വയസ്ഇദുകും ഫീ ദുനിയാകും വആഖിറതികും. അഥവാ, ഭൂമിയിലും പരലോകത്തും നിങ്ങൾക്ക് സന്തോഷദായകമായ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നിങ്ങൾ വേഗം കടന്നുവരുവിനെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഫഇന്ന മഅനൽ ഫലാഹ് ഹുവൽ നജാഹു ഫിൽ ഹയാത്തി ദുനിയ വൽ ഫൗസു ബിൻ നഈമിൽ മുഖീമി ഫിൽ ആഖിറ. കാരണം, ഫലാഹ് എന്ന വാക്കിന്റെ അർത്ഥം ഭൗതിക വിജയവും പാരത്രിക സൗഖ്യവും ഒന്നിച്ചു നേടുക എന്നാണ്. വഇന്ന അസ്ബാബഹു കസീറ, ഫലാഹിന്റെ കാരണങ്ങൾ പലതാണ്. فما هي الاسباب التي تجعلنا من المفلحين, എങ്ങനെയാണ് നാം മുഫ്ലിഹീങ്ങളിൽ ഉൾപ്പെടുക. فقد ورد الفلاح نحو 40 موضعا من كتاب الله تعالى, വിശുദ്ധ ഖുർആനിൽ 40 ഇടങ്ങളിൽ ഫലാഹ് എന്ന പ്രതിപാദം വന്നിട്ടുണ്ട്. وذكر القران الكريم في مطلع سوره البقره ايات محكمات عدد فيها اسباب الفلاح. സൂറ അൽ ബഖറയുടെ പ്രാരംഭത്തിൽ സ്പഷ്ടമായ ആയത്തുകളിലൂടെ ഫലാഹിന്റെ അഥവാ ഇഹപര വിജയത്തിന്റെ വഴികൾ അല്ലാഹു എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഫഖാല അസ്സ വജൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്സലാ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, അഗോചരമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും നിസ്കാരം മുറ പോലെ അനുഷ്ഠിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതിഹും യുഖിനൂൻ. താങ്കൾക്കും മുൻഗാമികൾക്കും അവതീർണമായ ഗ്രന്ഥങ്ങളിൽ അവർ വിശ്വസിക്കുകയും പരലോക ജീവിതത്തിന്റെ കാര്യത്തിൽ അവർ ദൃഢവിശ്വാസം കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഉലാഇക അല ഹുദം മിർ റബ്ബിഹിം വഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ. തങ്ങളുടെ നാഥന്റെ വക്കൽ നിന്നുള്ള സന്മാർഗം ലഭിച്ചവരാണവർ, അവർ തന്നെ എത്രേ വിജയികൾ എന്നും ഖുർആൻ പറയുകയാണ്. വമഅന ഖൗലിഹി സുബ്ഹാനഹു അൽ മുഫ്ലിഹൂൻ ഐ നാജിഹൂന അൽ ഫായിസൂന ബിത്തവാബി അഅ്മാലിഹിം വഈമാനിഹിം ബില്ലാഹി തആല വകുതുബിഹി വറസൂലിഹി. മുഫ്ലിഹൂൻ എന്ന ഈ പദത്തിന്റെ അർത്ഥം കർമ്മങ്ങൾക്കും വിശ്വാസത്തിനും പൂർണ്ണമായി പ്രതിഫലം കരഗതമാകുന്ന വിജയികൾ എന്നാണ്. വൽ ഈമാനു ബില്ലാഹി അസ്സ വജല്ല ബിദായതു തരീഖിൽ ഫലാഹി വൽ ഫൗസി ബിൽ ജിനാൻ. അല്ലാഹുവിലുള്ള വിശ്വാസം വിജയപാതയുടെയും സ്വർഗം കരഗതമാകുന്നതിന്റെയും തുടക്കമാണ്. ولهذا نادى رسول الله صلى الله عليه وسلم باعلى صوته والناس مجتمعون عليه قائلا
അതുകൊണ്ടാണ് അത്യുച്ചത്തിൽ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുറ്റും തടിച്ചുകൂടിയ ജനസമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഓ ജനസമൂഹമേ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുവിൻ, തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾ വിജയികളായി തീരും. വമിൻ അഹമ്മി മാ യജിബു അൻ യൂഖിന ബിഹിൽ ഖൽബ് الايمان برسول الله صلى الله عليه وسلم وتوقيره وتعظيمه ومحبته والاقتداء به നാം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസവും അവിടത്തോടുള്ള ഇഷ്ടവും ബഹുമാനവും ആദരവും അനുധാവനവുമാണ്. വിജയത്തിന് ഇത് വളരെ പ്രധാനമാണ്. قال الله عز وجل الله പറഞ്ഞിരിക്കുന്നു, فالذين امنوا به وعزروه ونصروه واتبعوا النور الذي انزل معه اولئك هم المفلحون. ആര് വിശുദ്ധ റസൂലിൽ വിശ്വസിക്കുകയും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും സഹായിക്കുകയും പ്രവാചകരോടൊപ്പം അവതീർണമായ ഖുർആനിക പ്രകാശം പിന്തുടരുകയും ചെയ്യുന്നുവോ അവർ തന്നെ എത്ര വിജയികൾ എന്നാണ് ഖുർആൻ പറയുന്നത്. വമിൻ തൗഫീഖില്ലാഹി തആല ലക അയ്യുഹൽ മുഅ്മിൻ അൻ തസ്തഖീമ അല അവാമിരില്ലാഹി ഫതഅമല ബിഹാ വതഖ്തദിയ ബിഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതത്തബിഅഹു ഫതകൂന മിനൽ മുഫ്ലിഹീൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് നേരിൽ ജീവിക്കുവാനും തിരുനബിയുടെ ചര്യ പിന്തുടരാനും ഉൾക്കൊള്ളാനും അല്ലാഹു നിനക്കു നൽകിയ തൗഫീഖ് മുഅ്മിനെ നിന്റെ വിജയത്തിന്റെ പാതയാണ്. ഖാല അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖീമു തുഫ്ലിഹു വഖൈറു അഅ്മാലികും അസ്സലാഹ്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നേർമാർഗം നിങ്ങൾ പിന്തുടരുവിൻ എങ്കിൽ നിങ്ങൾ വിജയികളായിരിക്കും. വഖൈറു അഅ്മാലികും അസ്സലാഹ്, നിങ്ങളുടെ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം നിസ്കാരമാണ്. വല്ലാഹു തആല യഖൂൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തങ്ങളുടെ നിസ്കാരത്തിൽ ഭയപ്പാടുള്ള വിശ്വാസികൾ വിജയം വരിക്കുക തന്നെ ചെയ്തിരിക്കുന്നുവെന്ന്. ഫസ്സലാത്തു മിനൽ അഅ്മാലി അല്ലതി തഹ്ദി ഇലാ സബീലി റിദ്വാനില്ലാഹി വൽ ഫൗസി ബിജിനാ ജന്നാതി. നിസ്കാരം വിജയത്തിലേക്കും അതുവഴി അല്ലാഹുവിന്റെ തൃപ്തിയും സുരലോക സ്വർഗവും കരഗതമാക്കുന്നതിനുമുള്ള വഴിയാണ്. വഖദ് അഫ്ലഹ മൻ അഖാമഹ ഹഖ ഇഖാമതിഹ ورعاها حق رعايتها فحافظ عليها في جماعه فكان مع الراكعين الساجدين. നിസ്കാരം നേരാംവണ്ണം നിർവഹിച്ച് വേണ്ടവിധം അത് പരിഗണിച്ച് സമയക്രമങ്ങൾ പാലിച്ച് ജമാഅത്തായി അത് നിർവഹിക്കുന്നവൻ വിജയിയാണ്. حتى اذا نظر الله تعالى الى الصفوف كتبه عنده من المفلحين. അങ്ങനെ നിസ്കാരം നിർവഹിക്കുന്നവരുടെ സഫുകളിലേക്ക് അല്ലാഹു നോക്കിയാൽ അവനെ വിജയിയായി അല്ലാഹു തീരുമാനിക്കും. ഖാല സുബ്ഹാന യാ അയ്യുഹല്ലദീന ആമനു റുക്അഉ വസ്ജുദു വഅബ്ദു റബ്ബകും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, വിജയം കൈവരിക്കാനായി നിങ്ങൾ റുക്ഊഉം സുജൂദും ചെയ്ത് നാഥനെ ആരാധിക്കുകയും ഉൽകൃഷ്ട കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവിനെന്ന്. وهذا المعنى اكد عليه النبي صلى الله عليه وسلم بقوله ഇതേ ആശയം തന്നെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ട് പറയുന്നത്, ഇന്ന അവല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു. കർമ്മങ്ങളിൽ വെച്ച് അടിമ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ, അത് നേരാംവണ്ണമാണെങ്കിൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെടുകയും ചെയ്തുമെന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുഹൽ മുഫ്ലിഹൂൻ വമിൻ അസ്ബാബ് الفلاح ഈത الزകാ. ഹേ വിജയം കൈവരിച്ച ആളുകളെ, സകാത്തു നൽകലാണ് വിജയത്തിനു വേണ്ടി നാം ചെയ്യേണ്ട മറ്റൊരു വഴി. ലിയകൂന المزക്കി മിനൽ ഫായിസീന الذين وصفهم الله عز وجل بقوله ومن يوق شح نفسه فاولئك هم المفلحون. സകാത്ത് പൂർണ്ണമായി നൽകുന്നവൻ സ്വന്തം ശരീരത്തിന്റെ പിശുക്കിൽ നിന്ന് ആരു സുരക്ഷിതരാകുന്നുവോ അവർ തന്നെയാണ് വിജയികൾ എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനത്തിൽ
ഉൾപ്പെടുന്നവനാണ്. وان التصدق والاحسان الى الاقرباء والمساكين والفقراء من اسباب الفلاح. കുടുംബങ്ങൾക്കും പാവങ്ങൾക്കും ദരിദ്രർക്കും ദാനം നൽകുന്നതും അവരോട് നന്മ ചെയ്യുന്നതും വിജയത്തിന്റെ മറ്റൊരു വഴിയാണ്. قال سبحانه وتعالى فآتِ ذا القربى حقه والمسكين وابن السبيل. അടുത്ത ബന്ധുക്കൾക്കും അഗതികൾക്കും യാത്രക്കാർക്കും അവരുടെ അവകാശം നീ നൽകുക. ذلك خير للذين يريدون وجه الله واولئك هم المفلحون. അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്നവർക്ക് അതുതന്നെയാണ് ശ്രേഷ്ഠം, അവർ തന്നെയാണ് വിജയികളുമെന്ന് വിശുദ്ധ ഖുർആൻ. وذلك كله يثقل ميزان حسنات الانسان يوم القيامه فيكون من المفلحين. ഇവയെല്ലാം വിശ്വാസിയുടെ ത്രാസിൽ നന്മയുടെ താലത്തിന് ഭാരം നൽകുന്നവയാണ്, അവനെ വിജയിയാക്കി തീർക്കുന്നതുമാണ്. ഖാല തആല ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പുണ്യങ്ങളുടെ തുലാസുകൾ ആരുടേതാണോ കനമുണ്ടാവുന്നത് അവൻ തന്നെയാണ് വിജയികളെന്ന്. وان المرء اذا رجحت حسنات رجحت حسناته فقد افلح سعيه في الدنيا وفاز فوزا عظيما في الاخره. നന്മയ്ക്ക് മുൻതൂക്കം ലഭിക്കുന്നവൻ ഭൂമിയിലും പരലോകത്തും വലിയ വിജയം നേടിയവനാണ്. الا وان اثقل شيء في الميزان حسن الخلق. എന്നാൽ നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന വസ്തു അത് നല്ല സ്വഭാവമാണ്. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുൽഖ്. സൽസ്വഭാവത്തോളം മീസാനിൽ ഭാരം വരുന്ന മറ്റൊരു വസ്തുവും ഇല്ല തന്നെ. ലിഅന്ന ഹുസ്നൽ ഖുൽഖ് മിൻ തസ്കിയത്തിൻ നഫ്സ്. കാരണം നല്ല സ്വഭാവം സംസ്കൃതമായ മനസ്സിന്റെ അടയാളമാണ്. ഖാല തആല ഖദ് അഫ്ലഹ മൻ തസക്ക. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മാനസിക വിശുദ്ധി കൈവരിച്ചവൻ വിജയിച്ചിരിക്കുന്നുവെന്ന്. വദിക്രുല്ലാഹി തആല മിൻ തുറുഖുൽ ഫലാഹ്. അല്ലാഹുവിനെ ഓർക്കലാണ്, അല്ലാഹുവിനെ സ്മരിക്കലാണ് വിജയത്തിന്റെ മറ്റൊരു വഴി. ഫഹുവ തഖീലുൻ ഫിൽ മീസാൻ ഹബീബുൻ ഇല റഹ്മാൻ ഖഫീഫുൻ അലൽ ലിസാൻ. അത് നന്മയുടെ മീസാനിൽ ഭാരം വരുന്നതും അല്ലാഹു ഇഷ്ടപ്പെടുന്നതും നാവിന് അനായാസം ചെയ്യാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുവിൻ. അല്ലാഹു പറയുന്നത് പോലെ വിജയികളായി തീരുന്നതിനു വേണ്ടി അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുവിനെന്ന്. فَبِذِكْرِ اللَّهِ الْقُلُوبَ وَتَزْكُ النُّفُوسِ قَالَ تَعَالَى قَدْ أَفْلَحَ مَنْ ذَكَّاهَا. അള്ളാഹുവിനെ ഓർക്കുക വഴി, ദിക്ർ ചെയ്യുക വഴി ഹൃദയം ശാന്തമാവും, മനസ്സ് സംസ്കരിക്കപ്പെടും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖദ് അഫ്ലഹ മൻ സക്കാഹ, മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നുവെന്ന്. വതസ്കിയതുഹ തകൂനു ബിതഖ്വീമി സുലൂകിഹ വതഹ്സീനി തസറുഫാതിഹ വലബ്തി അഖ്വാലിഹ വഅഫ്ആലിഹ വഇത്തിറാഫിഹ ബിഫളി ഖാലിഖിഹ വഹംദിഹി ബിമാ അൻഅമ അലൈഹ. അള്ളാഹുവിനെ സ്തുതിച്ചും പ്രകീർത്തിച്ചും അവന്റെ മഹത്വം അംഗീകരിച്ചും ശരീരത്തിന്റെ വാക്കും നോക്കും പ്രവൃത്തിയുമെല്ലാം നിയന്ത്രിച്ചും ഇടപാടുകൾ നേരിലാക്കിയും മനസ്സിനെ നമുക്ക് സംസ്കരിക്കാനാവും. വഖദ് കാന മിൻ ദുആഇൻ നബിയ്യീന വസ്സാലിഹീൻ. അംബിയാക്കളും സ്വാലിഹീങ്ങളും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലൈ وعلى والدي وان اعمل صالحا ترضاه وادخلني برحمتك في عبادك الصالحين. اللهوے എനിക്കും മാതാപിതാക്കൾക്കും നീ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനും നിന്റെ സംതൃപ്തിക്ക് കാരണമാവുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഞങ്ങൾക്കു നീ അവസരം നൽകണമേ എന്ന്. അയ്യുഹൽ മുസല്ലൂൻ ان شكر نعم الله تعالى من اسباب الفلاح. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുന്നത് വിജയത്തിന്റെ വഴിയാണ്. ഖാല സുബ്ഹാന ഫദ്കുറു ആലാ അല്ലാഹി ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുവിൻ, എങ്കിൽ നിങ്ങൾ വിജയികളായി തീരുമെന്ന്. വമിൻ അദീമി ഫദ്ലില്ലാഹി തആല അലൈനാ വകരീമി നിഅമി ما تحقق لدولة الإمارات من رقي وفلاح وتميز ونجاح
എല്ലാ മേഖലകളിലും ഈ വിശുദ്ധ രാജ്യം സാധ്യമാക്കിയ മികവും വിജയവും ഉന്നതിയും അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ വലിയ ഔദാര്യമാണ്. فنحمد الله تعالى على استقرار الوطن ورغد العيش ووحدة الصف واتحاد الكلمة وحكمة الحاكم ورفع أعلام الدولة. ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയിലും സുരക്ഷിതത്വത്തിലും ഏകത്വത്തിലും വാക്പൊരുത്തത്തിലും ധിഷണാശാലികളായ നേതൃത്വത്തിലും ഉന്നതമായ വ്യക്തിത്വങ്ങളിലും നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാത്തി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ. ആകാശഭൂമികളുടെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ നാഥ, നിനക്കാവുന്നു സർവസ്തുതിയും. വലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ, തുടക്കവും ഒടുക്കവും സ്തുതികൾ അവനാണ്. വഹുവൽ മന്നാനുൽ കരീം, അത്യുദാരനും കരുണാമയനുമാണവൻ. ഫല്ലാഹുമ്മ ഹഫ്ളൽ ദൗലത്തൽ ഇമാറാത്ത്, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ സംരക്ഷിക്കണമേ. വഅദിം റായത്തൽ വതനി മർഫൂഅതൻ ഖഫാഖ, ആ രാജ്യത്തിന്റെ പതാകയെ നീ ഉയർന്നുയർന്നു പറക്കാൻ തൗഫീഖേകേണമേ. വആഖിറു ദഅവാനാ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും ورحمة الله وبركاته.